Hello everyone, this is Divya Rajan, reporting to you from California. The Federation of Malayali Associations of America has set its upcoming elections to be coming up just around the corner. The Executive Committee of FOMA, that means the ruling body that makes the Executive Committee, has 6 positions in total. And that makes it, for these 6 positions to be extremely coveted, highly sought after, secure one of these titles. Here with me today is one such person who has decided to go after the position of Vice President for the Executive Committee of FOMA for the year 2020 to 2022. FOMA has its elections once in 2 years. So let's jump right into this brief interview. Here with me today is Mr. Pradeep Nair, who represents the Empire region of United States. I'm going to give Pradeep a chance to talk about himself, to introduce himself to the rest of us. Hello, Pradeep. How are you? Hi, Divya. How are you doing? Doing great. Where are you speaking to us from? From Connecticut. You're in Connecticut. Nice to know. Why don't you tell us a little bit about yourself, something that the delegates would like to know? Okay, my name is Pradeep Nair. ഞാൻ യോങ്കേഴ്സ് മലയാളി അസോസിയേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഫോമയുടെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് എൻ്റെ റീജ്യൻ ഈസ് എംപയർ റീജ്യൻ. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കണക്റ്റിക്കട്ടിലെ. എൻ്റെ വൈഫ് ആൻഡ് 2 കിഡ്സ്. മൈ കിഡ്സ് ഇസ് മൈ ഓൾഡസ്റ്റ് വൺ ഈസ് സാൻഡ്ര നയർ, 22 ഇയേഴ്സ് ഓൾഡ്. മൈ യങ്സ്റ്റ് ഡോട്ടർ ഈസ് 10 ഇയേഴ്സ് ഓൾഡ്. ഹർ നെയിം ഇസ് ബാദ്ര നായർ. My wife's name is Manchu Nair. I'm came in the United States in 87. I mean, when I was in the 10th grade in a high school in India, then I started, came over here, then I started studying, started 10th grade in the U.S. Then after that, when after I graduate, I started college and I took it a business management 4 years. Then after that, when I couldn't get the job in the right, then I changed the field. I started manufacturing business with the warehouse field, and I've been a supervisor for last 28 years. What is FOMA's mission and vision? Why was it originated? The FOMA mission is a North American ഏറ്റവും വലിയൊരു സംഘടനയാണ് ഫോമ. കമ്പയർ ടു ഓൾ അതർ സംഘടനയിൽ ഏറ്റവും വലിയൊരു സംഘടനയാണ് ഫോമ. എന്റെ ഞാൻ യോങ്കേഴ്സ് മലയാളി അസോസിയേഷനിൽ കമ്മിറ്റി മെമ്പർ ആയിരിക്കും മുതൽ എനിക്ക് ഫോമ ചെയ്യുന്ന പ്രവൃത്തികളിൽ താല്പര്യം തോന്നി, അതിന്റെ ഒരു ഭാഗമാണെന്ന് തോന്നി. 2008 മുതൽ ഞാൻ ഫോമയുടെ തുടക്കം മുതൽ ഫോമയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഫോമയുടെ മെയിൻ മിഷൻ എന്താണ്? എന്തിനു വേണ്ടിയാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്? ഈ ഓർഗനൈസേഷൻ ഫോമ രൂപീകരിക്കപ്പെട്ട എന്റെ അറിവില് അത് നമ്മുടെ ഈ പ്രവാസി മലയാളികള് നമുക്ക് അവർക്ക് ഒരു ഹെൽപ്പും താങ്ങും തണലുമായിട്ടും അവരുടെ ട്രാവൽ ഇപ്പൊ തന്നെ ഈ പാൻഡമിക് കാലത്താണെങ്കിലും ഒരു ഹെൽപ്പ്, ഒരു കോൾ സെന്റർ പോണൊക്കെ വിളിക്കാനാണെങ്കിൽ ഇത് പോണൊക്കെ ഒരു സംഘടനയും, അതുപോലെ തന്നെ നാട്ടിൽ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും നാട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് ലീഡറുമായിട്ടും കളക്ടറുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടും നമ്മുടെ ജന്മനാട്ടിലുള്ള ആൾക്കാർ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനും ഫോമ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിലൊക്കെ ആ അവരുടെ പ്രവൃത്തികളിൽ എനിക്ക് താല്പര്യം തോന്നി. അതുകൊണ്ട് ഞാൻ ആ ഫോമയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക, അവർ ചെയ്യുന്ന ഐഡിയസും എല്ലാം എനിക്ക് എന്റെ മനസ്സിൽ ഒരു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഫോമയിലോട്ട് വരാൻ കാരണം. So if you do get elected as VP, what are some of the things that you are looking forward to doing? What are some of the goals that you are wanting to accomplish? If ഞാൻ ഇലക്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ വരുന്ന ഇലക്ഷനിൽ, ഈ സെപ്റ്റംബർ 25th ഇലക്ഷനാണ്, ഇലക്ഷൻ ഡേ ആണ്, നമ്മുടെ ഓൺലൈൻ ഇലക്ഷനാണ്. ആ ഇലക്ഷനിൽ എന്നെ ഈ ഡെലിഗേറ്റ്സ്, നമ്മുടെ റെസ്പെക്റ്റഡ് ഫോമ ഡെലിഗേറ്റ്സ് എന്നെ ഇലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ എന്റെ വ്യൂവിലുള്ളത് നമ്മുടെ യുവജനങ്ങൾ, ഞാൻ ലാസ്റ്റ് 12 ഇയേഴ്സ് ആയിട്ട് കണ്ടതിൽ നമ്മൾ യുവജനങ്ങൾ ഓരോ ടൈം കഴിയുമ്പോഴും പ്രസിഡന്റ് ഇലക്ട് ചെയ്ത് വരുമ്പോഴും അവരുടെ കമ്മിറ്റിയിലും നമ്മളുടെ കൺവെൻഷൻ നടത്തുമ്പോഴാണെങ്കിലും അല്ലാത്ത ആക്ടിവിറ്റീസ് ഉള്ളപ്പോഴും അവരുടെ പ്രാതിനിധ്യം കുറഞ്ഞു വരുന്നു. അത് മാറ്റാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ കൾച്ചർ, യു എസ് എ വളരുന്ന സെക്കൻഡ് ജനറേഷനുള്ള കൾച്ചറിനെ ഒരു പ്ലാറ്റ്ഫോം ആയിക്കൊണ്ട് അവരുടെ കൾച്ചറോടെ നമ്മുടെ ഈ ഫോമയിലുള്ള കൾച്ചറോടെ യോജിപ്പിച്ചുകൊണ്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം കൊടുത്ത് അവരെ മുൻനിർത്തി ഇനിയും വരും കാലങ്ങളിൽ നമ്മളൊരു യൂത്ത് ആയിരിക്കണം ഫോമയെ നയിക്കുവാൻ വേണ്ടി എനിക്ക് അഭിപ്രായപ്പെടുന്നു.
What differentiates you from other candidates? What sets you apart from other candidates? ഞാൻ എന്റെ രീതി പറയാം. ഞാൻ ചിക്കാഗോ 2018 ചിക്കാഗോ കൺവെൻഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ജൂലൈയില് ഞാൻ ഡിക്ലെയർ ചെയ്തു ഐ വാണ്ട് ബി കാൻഡിഡേറ്റ്. ഐ മീൻ നോമിനേഷൻ ഐ വാണ്ട് ടു ഗിവ് ഫോം ഇൻ 2018 ജൂലൈയില് ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞാണ് മറ്റുള്ള കാൻഡിഡേറ്റ് എല്ലാം വന്നത്. എനിക്കിപ്പോ ആര് വന്നാലും നമ്മുടെ ഫ്രണ്ട്സും എന്റെ ഈ മറ്റ് രണ്ട് കാൻഡിഡേറ്റും എന്റെ ഫ്രണ്ട്സുകളാണ് എല്ലാവരും ഫോമിലുള്ളവർ. അതുകൊണ്ട് അവരെ അപേക്ഷിച്ച് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അവരെ കാര്യങ്ങൾ. പക്ഷെ അവരോട് മാറാനും പറയത്തില്ല. നമ്മളൊരു ഇതിപ്പോ ഒരു ഇലക്ഷൻ ഫേസ് ചെയ്യുവാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആയിട്ടാണ് ഇലക്ഷൻ ഞാൻ കാണുന്നത്. അത് ഇലക്ഷൻ കഴിഞ്ഞ് തോൽവിയും വിജയവും ഒരാൾക്ക് വിജയിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാലും ഞാൻ ഈ സംഘടനയിലൂടെ എന്നും കാണും. എന്റെ സെക്കൻഡ് ഹോം ആണ് ഫോമ, ആഫ്റ്റർ മൈ ഫാമിലി. What kind of experiences have you had in relating with people whose backgrounds are different than your own? അത് പറയുകയാണെങ്കിൽ എനിക്ക് ഡിഫറൻറ്റ് സംഘടന, എനിക്ക് സാമൂഹിക സംഘടന ഇഷ്ടമാണ്, സാമൂഹിക പ്രവർത്തനങ്ങൾ ഇഷ്ടമാണ്. അതിൻ്റെ അതിൽ അതൊക്കെയാണ് എൻ്റെ മെയിൻ ഗോള്. ഹെൽപ്പ് ചെയ്യാണ് ഹെൽപ്പ് ദ പീപ്പിൾ. ഐ മീൻ അത് എനിക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. പക്ഷേ എൻ്റെ മീൻ എനിക്ക് ഹെൽപ്പ് ദ പീപ്പിൾ. ഐ വാണ്ട് ഹെൽപ്പ് ദ പീപ്പിൾ, കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യണം. ദസ് ഓൺലി റീസൺ ഐ കെയിം. ഐ വാണ്ട് ബി ദ ഫോമ വൈസ് പ്രസിഡന്റ് കാനായിട്ട് ഞാൻ വരാൻ കാരണം അത് തന്നെയാണ്. ഹെൽപ്പ് ദ ചാരിറ്റി, ഹെൽപ്പ് ദ പീപ്പിൾ, ഹെൽപ്പ് എവരിബഡി. എല്ലാ ഒരു വലിയൊരു സുഹൃത്ത് ബന്ധമുണ്ട്, അത് കീപ്പ് ചെയ്യും. Can you give us two or three examples, like concrete examples from your past? മുമ്പ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് എക്സാമ്പിൾസ് തരാമോ as to how you helped the people? Okay. As of I mean, Youngest Malayali Association എന്നുകൊണ്ട് ഞാൻ Youngest Malayali Association-ന്റെ എല്ലാ പദവികളും അലങ്കരിച്ചിട്ടുണ്ട്. ചാരിറ്റിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഞങ്ങൾ RCC ക്യാൻസർ സെന്റർ ഓങ്കോളജിക്ക് 2012 ഞങ്ങളൊരു ഫണ്ട് സമാഹരിച്ചു കൊടുത്തു. അതുകൂടാതെ എവരി സ്കൂൾ അധ്യയന ഇയറിൽ കേരളത്തിൽ അവർക്കുള്ള പാഠപുസ്തകങ്ങൾ സമാഹരിച്ചു കൊടുക്കുന്നുണ്ട് എവരി ഇയറിൽ. അതുപോലെ തന്നെ ഞങ്ങൾ MBR റീജന്റെ കൺവെൻഷൻ ചെയർ ആയിരിക്കുമ്പോൾ 2016 ഫോമ കൊണ്ടുവന്ന വലിയൊരു പ്രോജക്റ്റ് ആണ് RCC സെന്ററിന്റെ പ്രോജക്റ്റ്. അതിന് ഞങ്ങൾ $10,000 ഫണ്ട് റേസ് ചെയ്ത് സമാഹരിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഫോമ ചെയ്യുന്നതിലും അസോസിയേഷൻ ചെയ്യുന്നതിലും ചാരിറ്റിക്ക് മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. Let me ask you this. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഒരു കോൺസെപ്റ്റ് ആണ് ഈ പാനൽ ആക്ടിവിറ്റീസ് എന്നുള്ളത്. സോ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫോമ ഇലക്ഷൻസ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദിസ് സോർട്ട് ഓഫ് ക്യാമ്പയിനിങ്? പാനല്, ഞാനൊരു ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ പാനൽ ഇല്ലായിരുന്നു. നമുക്ക് പാനൽ ഗ്രൂപ്പ് അല്ല, ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആണ് പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഞാൻ അഭിപ്രായപ്പെടുന്നത്, എന്റെ അഭിപ്രായം, പാനൽ നല്ലതാണ്, ഫോമയിൽ ഒരു ടീം നല്ലതാണ്. അത് നമുക്ക് അവര് ടീം ഉണ്ടെങ്കിൽ, ഒരു നമുക്ക് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട ഒരു ഒരു ടീം മുന്നോട്ട് പോകണമെങ്കിൽ, ജയിച്ചു കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള കെമിസ്ട്രി എല്ലാവരുമായിട്ടുള്ള അറിഞ്ഞിരിക്കും ഇതിനു മുമ്പേ ആരൊക്കെയാണ്. നമ്മളൊരു ടീമാണല്ലോ, നമ്മളിത് ഇതുകൊണ്ട് നമുക്ക് ഫോമയിൽ നല്ലത്, ഫോമയ്ക്ക് ശക്തിപ്പെടുത്താൻ ഒരു ടീം നല്ലതാണെന്ന്. There are a lot of people watching us. You're addressing a large group of people. അവർക്കായിട്ട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ പ്രദീപിന് പറയാൻ? എനിക്ക് പറയാനുള്ളത്, കൊറോണ എന്ന ഈ മഹാമാരിയില് നമ്മൾ വേട്ടയാടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഫോമ ഡെലിഗേറ്റ്സിന് നിങ്ങളുടെ വിലയുടെ സമയത്തിൽ നിന്നും ഒരു വോട്ട് നൽകി എന്നെ ഫോമയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് സ്ഥാനത്തേക്ക് വിജയിപ്പിക്കണമെന്ന് താഴ്മയായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ പാൻഡമിക്കില് എനിക്ക് ഈ സിറ്റുവേഷനിൽ ഇതിൽ കൂടുതലൊന്നും എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്റെ ഡെലിഗേഷനോട്. സോ താങ്ക് യു. ഓക്കെ, റോൾ മോഡൽ ഈസ് എനിക്ക് റോൾ മോഡലായിട്ട് ആരുമില്ല. മൈസെൽഫ് ഈസ് എ റോൾ മോഡൽ. അല്ലാതെ എനിക്ക് ആരായിട്ട് അങ്ങനെ ജനറൽ ആയിട്ട് റോൾ മോഡൽ ആയിട്ട് ആരും എനിക്കില്ല. സോ പ്രദീപ്, ഔട്ട് ഓഫ് ദ 13 കാൻഡിഡേറ്റ്സ് കണ്ടെസ്റ്റിംഗ് ഫോർ ദ ഫോമ ഇലക്ഷൻസ് ദിസ് ടൈം, ദർ ഇസ് ഓൺലി വൺ വുമൺ കാൻഡിഡേറ്റ് ആൻഡ് ദാറ്റ്സ് രേഖ ഫിലിപ്പ് ഫോർ ദ സെയിം കാറ്റഗറി ദാറ്റ് യു ആർ കണ്ടെസ്റ്റിംഗ് വൈസ് President. So what do you think of that? Why do you think such there are lesser women, number of women getting involved than men in FOMA's activities and also in executive elections? Okay. Women's FOMA-ne thodakkam mudhal enikkariyam FOMA-ne women's forum nammal roopeerichittunde. FOMA-ku women's forum-thine 3 seat nalgittunde. 3 seat women's forum nammal national level-il unde.
അത് കൂടാതെ തന്നെ വുമൻസ് ഫോറം എല്ലാ റീജിയനിലും 12 റീജിയനിലും വുമൻസ് ഫോറം കോർഡിനേറ്റർ എടുത്തുകൊണ്ട് അവരുടെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നും ഇല്ല. ഞാനിപ്പോ എഗനിസ്റ്റ് ലേഡി കാനഡേറ്റ് ആയതുകൊണ്ട് പറയുകയല്ല, നമുക്ക് ഫോമയില് അവർക്കൊരു ഫോമ വുമൻസ് ആണ് മുന്നോട്ട് വന്ന് നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാം മുന്നോട്ട് വേണ്ട അവർക്കുള്ള അതിനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട് ഫോമയില്. അല്ലാതെ ഇപ്പൊ എക്സിക്യൂട്ടീവ് പറഞ്ഞു വന്നോ റീജിയൻ തലത്തിലുണ്ട്, ആർ വി പി ഉണ്ട്, നാഷണൽ കമ്മിറ്റി ഉണ്ട്, എല്ലാരും ഉണ്ട് ഫോമേ വുമൻസ്. അതുവരെ ഞാൻ താരം താഴ്ത്തി പറയുമല്ല, വി നീഡ് എവരിബഡി. Could you share some of your experiences working with the organization in the past with FOMA? ഫോമയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ പാടായിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറിഡ കൺവെൻഷൻ കൺവീനറ്, ഫോമയുടെ ആർ സി സി പ്രോജക്ട്, ഫോമയുടെ ഹൗസിംഗ് പ്രോജക്റ്റിന് പാർട്ട് ഓഫ് ആയിട്ടുണ്ട്. എല്ലാ ആക്ടിവിറ്റീസും മെയിൻ ചാരിറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. Why do you want to take FOMA to if you do win? FOMA is we have to be all with them നല്ലൊരു ടീം ഇലക്ട് ചെയ്ത് വരുവാണെങ്കിൽ ഫോമയെ നമുക്ക് പറ്റും വേറൊരു ലെവലിൽ കൊണ്ടുവരാൻ, വേറൊരു ഫേസ് ലൈക്സ് അപ് ടു ദി നെക്സ്റ്റ് ലെവൽ വി കുഡ് ബ്രിങ് ഇറ്റ്. Thank you Pradeep for taking time of your busy Sunday to talk with us. It was a pleasure knowing you. Thank you Else Media. Thank you give me opportunity to meet you guys, to give a few words. Thank you. And we wish you all the very best. May the best man or woman win. Thank you. Thank you.